ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹരിയാലി ചിക്കൻ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതിനു വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാം. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് വരയിട്ട് കൊടുക്കാം. മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ്, ഒരു 10 ബദാം, 10 പിസ്ത എന്നിവ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കിയെടുക്കുന്നത് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് നന്നായി ചൂടാതിന് ശേഷം ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും ഇതിന്റെ കൂടെ ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ വെള്ളം ചേർത്താൽ മതി. ആദ്യം ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ അരഞ്ഞുകിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിനയും ഒരു 5 പച്ചമുളകും ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളമില്ലാതെ ഒന്ന് കറക്കിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പച്ചമുളക് ഒന്ന് നെടുകെ പൊട്ടിച്ചിട്ടതാണ്. ഇതും കൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു
ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു ഗ്രീൻ കളറിലേക്ക് വരുന്നതാണ്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല മസാലയൊക്കെ നന്നായിട്ട് ചിക്കനെ പിടിക്കുകയുള്ളൂ. ഇനി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. നന്നായി ചൂടാതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 2 ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് കൂടി വിതറി കൊടുക്കാം. ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞു. ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കുറച്ച് പോർഷൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും ഞാൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.